നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവാസ വ്യവസ്ഥയുടെ നാശത്തെ തുടർന്ന് ജീവി വർഗങ്ങൾക്ക് നേരിട്ടുള്ള രണ്ടാമത്തെ വലിയ ഭീഷണിയാണ് വന്യജീവി കടത്ത്. ഇന്ന് നമ്മുടെ രാജ്യത്താണെങ്കിലും ഇല്ലെങ്കിൽ ലോകത്തിന്റെ പല കോണുകളിലാണെങ്കിലും ഇത്തരത്തിൽ വന്യജീവി കടത്ത് വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ വിമാനങ്ങൾ വഴി കൂടുതലായിട്ട് ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ കടത്തുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. പണ്ടൊക്കെ സ്വർണമായിരുന്നു ഏറ്റവും കൂടുതൽ കടത്തപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് സ്വർണത്തിനൊപ്പം തന്നെ ഇത്തരത്തിൽ വന്യജീവികളെയും കടത്തുന്നതും സ്ഥിരം ഒരു വാർത്തയാണ്. ഇപ്പോഴിതാ വിദേശത്ത് നിന്ന് അനധികൃതമായി കടത്തിയ ജീവികളെ ബംഗളൂരു കെപ്പഗൗണ്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുകയാണ്. ഈയൊരു പിടികൂടിയ ആളുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അതിൽ കണ്ടത്. ഒരു ട്രോളി ബാഗിൽ 40 പെട്ടികളിലായിട്ട് വലിയ ആമ, നക്ഷത്ര ആമ, ചുവന്ന കാലുള്ള ആമ, പല്ലി, ചുവന്ന എലി എന്നിങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെയാണ് ഈ 40 പെട്ടികളിലായിട്ട് സൂക്ഷിച്ച് കടത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. ജീവികളെ കൊണ്ടുവന്ന 2 പേരെ അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലാണ് പെട്ടിയിൽ ജീവികളെ കണ്ടെത്തിയത്. കോലാലംപൂരിൽ നിന്നുള്ള MHO 192 വിമാനത്തിലാണ് ഇത്തരത്തിൽ ജീവികളെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ അനധികൃത വന്യജീവി കടത്തൽ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കോലാലംപൂരിൽ നിന്ന് കെപ്പഗൗഡ എയർപോർട്ടിലേക്ക് വന്നവരിൽ അടിവസ്ത്രത്തിൽ സ്വർണം ഒളിപ്പിച്ച ഒരാളെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. 1.5 കിലോ സ്വർണം ഇയാളിൽ നിന്ന് പിടികൂടി. ഇന്ത്യ ഉൾപ്പെടെ 175 രാജ്യങ്ങൾ ഒപ്പുവെച്ച കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കരാർ പ്രകാരം പല ജീവികളുടെയും വ്യാപാരം നിരോധിച്ചവയാണ്. വന്യജീവി കടത്ത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ജനസംഖ്യയെ മാത്രമല്ല പ്രധാന വ്യവസായങ്ങൾക്കും സുപ്രധാന വിഭവങ്ങൾക്കും പ്രവർത്തനപരമായ ആവാസ വ്യവസ്ഥയ്ക്കും വന്യജീവികളെ ആശ്രയിക്കുന്ന മനുഷ്യരെയും ബാധിക്കുന്നു. എല്ലാ വന്യജീവി വ്യാപാരവും ഒരു കുറ്റകൃത്യമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ചില വ്യാപാരം നിയമപരമാണ്, വന്യജീവികൾക്ക് ദോഷം വരുത്താത്ത വിധത്തിലാണ് നടക്കുന്നത്. വളർത്തുമൃഗങ്ങൾ, ഭക്ഷണം, അലങ്കാര സസ്യങ്ങൾ അല്ലെങ്കിൽ തുകൽ, മരുന്ന് തുടങ്ങിയ സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി പല വന്യസസ്യങ്ങളെയും മൃഗങ്ങളെയും പിടിക്കുകയോ നിയമപരമായി വിളവെടുക്കുകയോ ചെയ്യുന്നു. മറുവശത്ത് ശേഖരണ രീതിയോ ശേഖരിക്കുന്ന തുകയോ അനിയന്ത്രിതമോ നിയമപരമായ പരിധിക്ക് പുറത്തുള്ളതോ ആയ സാഹചര്യങ്ങളെയാണ് കടത്ത് സൂചിപ്പിക്കുന്നത്. അപൂർവമായതോ സംരക്ഷിതമോ ആയ ജീവിവർഗങ്ങളുടെ ഉയർന്ന ഡിമാൻഡാണ് സാധാരണയായി വന്യജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരത്തെ നയിക്കുന്നത്. കടത്തപ്പെട്ട സസ്യങ്ങളോടും മൃഗങ്ങളോടുമുള്ള തങ്ങളുടെ അഭിരുചി പല മടങ്ങാണ്. ഉപഭോക്താക്കൾക്ക് അപൂർവ മൃഗങ്ങളെ വളർത്തുമൃഗങ്ങളായി അല്ലെങ്കിൽ അവരുടെ ശേഖരത്തിൽ അസാധാരണമായ സസ്യങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. പരവധാനികൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ എന്നിവയ്ക്കായി മുതലകൾ, കടുവകൾ തുടങ്ങിയ മൃഗങ്ങളുടെ തോലും ആവശ്യമായി വന്നേക്കാം. ശരീരഭാഗങ്ങൾ പരമ്പരാഗത മരുന്നുകൾക്കായി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്രാവ് ചിറകുകൾ പോലെ ഭക്ഷ്യയോഗ്യമായ പലഹാരങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആനക്കൊമ്പ്, റോസ്വുഡ് തുടങ്ങിയ വസ്തുക്കൾ സ്റ്റാറ്റസ് സിംബലായി മാറിയിരിക്കുന്നു. അവ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന ലാഭവിഹിതം കണക്കിലെടുക്കുമ്പോൾ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അവയെ ലാഭകരമായ സാമ്പത്തിക അവസരമായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ അവരെ ഏർപ്പെടുന്നതും.